കുറച്ചുകൂടി സുന്ദരിയാവാനുള്ള പരിപാടി നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാക്ക് ചെയ്യുന്നുണ്ട്. ആ പാക്ക് തന്നെ നമ്മൾ സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ടോണർ, ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കോഫി പൗഡർ 2 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ തേൻ ഒഴിക്കുന്നുണ്ട് 1 സ്പൂൺ. പിന്നെ 1 ക്യാപ്സ്യൂൾ വൈറ്റമിൻ ഇയുടെ 1 ക്യാപ്സ്യൂളും കൂടെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ തേൻ ശുദ്ധമായത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ എനിക്കത് കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സാധാരണ ഏതോ ഒരു ബ്രാൻഡിൻ്റെ കുപ്പിയിലുള്ളതാണ് വാങ്ങിച്ചത്. ഇനി മുഖം നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. എൻ്റെ മുഖത്ത് ഇപ്പോൾ കുറേ ആയി ഞാൻ സ്ക്രബ് ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ മുഖമൊക്കെ നന്നായിട്ട് കുളമായിട്ടിരിക്കുകയാണ്. അതിലേക്കാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. സ്ക്രബ് ചെയ്തിട്ട് കുറേ ഒരു മാസത്തിൽ 2 തവണയെങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. എൻ്റെ എണ്ണമയുള്ള സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്നാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പിടിച്ചിരുമ്പോൾ അത് കുളമാവുന്നത്. അപ്പോൾ ഏകദേശം നന്നായിട്ട് കുളമായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം, എല്ലായിടത്തേക്കും വേണ്ടിയിട്ട് കേട്ടോ. ഒരു ബ്രഷോ വല്ലതും കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുത്തത്. സ്പൂൺ വെച്ചിട്ട് എത്താത്ത ഭാഗത്തുണ്ടല്ലോ, നമ്മുടെ ചുണ്ടിൻ്റെ സൈഡിൽ, അതുപോലെ തന്നെ മൂക്കിൻ്റെ സൈഡിൽ, അവിടെയൊക്കെ ഞാൻ അല്ലാതെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുക്കുംബർ കണ്ണി വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ സൂപ്പറാണ്. ഇപ്പോൾ കിടക്കാനൊന്നും സമയമില്ല, അതുകൊണ്ട് ഞാൻ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിശന്നിരിക്കുകയാണ്. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, ഒരു 10 മിനിറ്റോളം. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇത് തേച്ചിട്ടിരുന്ന സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു നീറ്റലോ ചൊറിച്ചിലോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ആണ് ഞാനൊന്ന് പിടിച്ചു തന്നത് 10 മിനിറ്റ്. ഇനി നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. മൂക്കിൻ്റെ സൈഡിലും നമ്മുടെ താടിയുടെ അടിയിലും അതുപോലെ തന്നെ നെറ്റിത്തടത്തിലും ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് മുഖം ഒന്ന് കഴുകിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുക്കുംബർ എടുത്തിട്ട് നന്നായിട്ട് ചീകിയിട്ട് അതിൻ്റെ നീരാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അലോവേര ജെല്ലും കൂടെ ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് മുഖത്തോട്ട് തേച്ച് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുഖത്ത് നമ്മൾ സ്ക്രബ്ബ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പോസ് ഒക്കെ ഇങ്ങനെ തുറന്നു വരും. ആ തുറന്നു വരുന്നതിലൂടെ അണുക്കളും അഴുക്കും ഒക്കെ കയറിയിട്ട് അണുബാധ ഉണ്ടാവാനും മുഖം കുളവാവാനും ചാൻസ് ഉണ്ട്. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ടോണറാണ്, ടോണർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ കുറച്ചുകൂടെ പ്രകൃതിദത്തം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നന്നായിട്ട് ഐസ് വെള്ളത്തിൽ കഴുകണം, 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മമാരത്തിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒന്ന് ഞാൻ ലൈവ് വോയിസ് കൊടുക്കുന്നത്. അറിയാമല്ലോ, പനിയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. പനി, ചുമ, ശ്വാസം മുട്ടൽ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് മാറി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫേസിൽ നമ്മൾ പാക്ക് ഇട്ടു, അതിനുശേഷം ടോണർ ഇട്ടു, നല്ലപോലെ ഐസ് വെള്ളം വെച്ച് കഴുകി, പിന്നെ മോയ്സ്ചറൈസർ ഇട്ടു. ഇത്രയും തന്നെ മതി. ഇപ്പോൾ സന്ധ്യയായി, ഇനിയിപ്പോൾ സൺസ്ക്രീമിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ എൻ്റെ ലിപ് ബാമും കൂടി ഇടുകയാണ്. ലിപ് ബാം പനിയായിട്ടിരുന്ന സമയത്ത് മാത്രം ഇട്ടിരുന്നില്ല, പിന്നെ ഇപ്പം ഇടാൻ തുടങ്ങുകയാണ്. വീണ്ടും പനിയായിട്ടിരുന്നപ്പോൾ കിടപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം അതൊക്കെ വീണ്ടും പഴയ ലെവലിലേക്ക് തിരിച്ചു പോവാണ്. ചുണ്ടിൽ പക്ഷേ ഡെഡ് സ്കിൻ ഒന്നുമില്ല, നല്ലതായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇത് ഇടുന്നുണ്ടായിരുന്നു ഞാൻ 2 ദിവസമായി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇല്ലാത്തത്. അല്ലെങ്കിൽ എൻ്റെ നല്ല ഡ്രൈ ലിപ്പാണ്. 2 ലിപ് കെയർ ഉണ്ടാക്കിയായിരുന്നു, ലിപ് ബാം 2 എണ്ണം ഉണ്ടാക്കിയായിരുന്നു. ഒന്ന് വാസ്ലിനും വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട്, ഒന്ന് നമ്മുടെ എന്തായിരുന്നു ബീട്രൂട്ട് വെച്ചിട്ട്, പേര് മറന്നു, ബീട്രൂട്ടും നെയ്യും വെച്ചിട്ട്. അതാണ് ഇപ്പോൾ യൂസ് ചെയ്തത്. ദാ ഇങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നത്. 2 ടിന്നിലാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 1 ടിന്ന് അല്ലാതെ ഇരിപ്പുണ്ട്, ഇത് 2ാമത്തെ ടിന്നാണ്. മറ്റേതും ഇടയ്ക്ക് അത് കൊടുക്കും, ഇത് കൊടുക്കും, മറിഞ്ഞിരുന്ന് ഞാൻ എടുക്കുന്നത്. ഇത് കൂടുതലിട്ട് കൊടുക്കുന്ന അനുസരിച്ച് കളർ വരും. പെട്ടെന്ന് ചുണ്ടിൽ നിന്ന് പോകില്ല, ഒരു നാച്ചുറൽ കളർ പോലെ വരും. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചുണ്ട് ശരിക്കും ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ആ ഡ്രൈ ആയിട്ട് വന്നേക്കുന്ന ഭാഗത്ത് ഇങ്ങനെ വേറൊരു കളറായിട്ട് പോകും, ഭയങ്കര ഡാർക്ക് കളറായിട്ട് പോകും. അതുകൊണ്ട് ഡ്രൈ അല്ലാത്ത സമയത്ത് ഇത് ഉണ്ടാവുള്ളൂ. ഒരുപാട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ലിപ്ബാം ഇട്ട് ആ ഡ്രൈനെസ് ഒക്കെ മാറ്റിന് ശേഷം ഞാനിത് ഇടാറുള്ളൂ. അതിട്ടൊന്ന് മസാജ് ചെയ്ത് ഒന്ന് അരച്ച് കളഞ്ഞിട്ട് ഇതിടുകയാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ
മുടി ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ വമ്മാരത്തിൻ്റെ ഇത് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇതിപ്പോൾ മൂന്നാമത്തെ തവണ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഇന്ന് മൂന്നാമത്തെ തവണ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, കാരണം നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് മുടി. ആദ്യം ഹെയർ ഓയിൽ വെച്ച് നന്നായിട്ടൊന്ന് തേച്ചിട്ട് കുറച്ച് നേരം മസാജ് ചെയ്യും. എന്നിട്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ്, ചിലപ്പോൾ അതും കഴിയും, എന്തെങ്കിലുമൊക്കെ ജോലിയിലായിരിക്കും, അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി കുളിക്കുന്നത്. അപ്പോൾ കുളിച്ചൊക്കെ വന്നതിന് ശേഷം മുടി ഒന്ന് കുളിച്ച് ആദ്യം ഷാമ്പൂ ചെയ്യും, അതിന് ശേഷം കണ്ടീഷണർ ചെയ്യും. ഷാമ്പൂ ചെയ്ത് ഒന്ന് മുടി ഉണക്കി, മുടി ഒന്ന് ടവൽ വെച്ച് ഒന്ന് ഈർപ്പം ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് കണ്ടീഷണർ യൂസ് ചെയ്യുന്നത്. കണ്ടീഷണർ നമ്മുടെ തലയൂട്ടിയിൽ പറ്റാതെ നമ്മുടെ ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രം യൂസ് ചെയ്താൽ മതി, ഇങ്ങോട്ട് യൂസ് ചെയ്യണ്ട, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മുടിയിൽ വന്നതിന് ശേഷം മുടിയിൽ ഈർപ്പം എല്ലാം ഒന്ന് പോയതിന് ശേഷം ഇപ്പോൾ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്, എന്നാലും ഒരു ചെറിയ നനവ് ഫീൽ പോലെ ചെയ്യുന്നില്ലേ, അത് ചിലപ്പോൾ കണ്ടീഷണറിൻ്റെ ആയിരിക്കും. ഇപ്പോൾ ഇടുന്തോറും കൂടുതൽ ഇഷ്ടമാവുന്നുണ്ട് എനിക്ക്. ആദ്യം ഞാൻ വിചാരിക്കായിരുന്നു കണ്ടീഷണർ എന്താ ഇങ്ങനെ സോഫ്റ്റ് ആവുന്നില്ലല്ലോ മുടി എന്നൊക്കെ, പക്ഷെ ഇപ്പോൾ ആയി വരുന്നുണ്ട്. അതിനുശേഷം ഞാൻ സ്ലിറം ഇട്ട് കൊടുക്കും. സ്ലിറം പിന്നെ കുറച്ച് നാളായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ആഴ്ച രണ്ട് തവണ മാത്രമാണ് ഞാൻ തല കഴുകുന്നത്, അല്ലാതെ മേല് മാത്രമാണ് കഴുകുന്നത്. അതാണ് നല്ലതെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത്, അതാണ് നല്ലത്, എനിക്ക് അലർജറ്റിക്കാണല്ലോ. അപ്പോൾ സൈനസിൻ്റെ കൊണ്ട് കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞതും രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ തല നനച്ചാൽ മതി എന്നാണ്. പക്ഷേ എനിക്കതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വന്നതിന് ശേഷം വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ മുടി ഇതേപോലെ സോഫ്റ്റായിട്ടിരിക്കും, എണ്ണയും വെള്ളവും ഒന്നും ചേർന്നില്ലെങ്കിലും കുഴപ്പമില്ലാതിരിക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേന് ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കും. ഇപ്പോൾ നമ്മൾ ചീപ്പ് യൂസ് ചെയ്തിട്ടില്ല, ചീപ്പ് യൂസ് ചെയ്യാതിരുന്നത് ചെറിയൊരു നനവുണ്ടായിരുന്നുകൊണ്ടാണ്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് കിടപ്പുണ്ട്. പിന്നെ മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയാൻ പറ്റുള്ളൂ. കാരണം മുടി കൊഴിച്ചിൽ അങ്ങോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് ഡയറ്റ് തുടങ്ങിയ സമയത്ത് എല്ലാവരും എന്നോട് പറഞ്ഞായിരുന്നു മുടി കൊഴി നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ എന്നോട് ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് മുടി കൊഴിച്ചിലേ ഉണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് വെയിറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ഞാൻ ഡയറ്റ് വിട്ടുതുടങ്ങിയപ്പോൾ പൂർണ്ണ പെട്ടെന്ന് ഒറ്റയടിക്ക് ഞാൻ വിട്ടില്ല, കുറേശ്ശെ കുറേശ്ശെയാണ് വിട്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. സത്യത്തിൽ വിട്ടു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മുടി കൊഴിച്ചിൽ തുടങ്ങിയത് എന്ന് വേണം പറയാൻ. മുടി കൊഴിച്ചിൽ നേരത്തെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അത് ഡബിൾ ഇരട്ടിയായി. ചിലപ്പോഴൊക്കെ മുടി വരുന്നത് കാണുമ്പോൾ സങ്കടം വരും കേട്ടോ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ മമ്മാരത്തിൻ്റെ ഓർഡർ ചെയ്ത് വാങ്ങിയത്. പിന്നെ എനിക്ക് മനസ്സിലായി അതൊന്നും അല്ല, എൻ്റെ ഡയറ്റിൻ്റെയും ഇത്രയും പെട്ടെന്ന് ഇത്രയും വെയിറ്റ് കുറഞ്ഞതിൻ്റെയും ഒക്കെ ആയിരിക്കും, നമ്മുടെ ശരീരത്തിനെ ബാധിക്കുമല്ലോ അത്, ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളെ കാണിച്ചു തരുമല്ലോ, അതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും പിന്നെ ന്യൂറോബയൻ ഫോട്ടും കഴിക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ദിവസവും, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പിന്നെന്താ ഡേറ്റ്സ് പിന്നെ നട്ട്സ് അങ്ങനെയെല്ലാം എൻ്റെ വയറ്റിൽ ചെല്ലിക്കാനായിട്ട് ഞാൻ നോക്കാറുണ്ട്. പിന്നെ പയറുവർഗ്ഗങ്ങൾ എല്ലാം ഞാൻ കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ദിവസവും. അങ്ങനെയൊക്കെ നോക്കാം, നമുക്ക് പതുക്കെ മുടി കൊഴിച്ചിലൊക്കെ മാറുമായിരിക്കും. അപ്പോൾ ഉണ്ട് മുടി കൊഴിച്ചിൽ, പിന്നെ കുറഞ്ഞു എന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ചെറുതായിട്ട് കുറഞ്ഞു എന്ന് പറയാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്യൂട്ടി ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. എന്തായാലും ഒരു സൈഡ് എഫക്റ്റും വരുന്നതല്ല, ഞാൻ യൂസ് ചെയ്ത് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്ത് നോക്കാം, നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എനിക്ക് തരണം. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പുതിയതായിട്ട് വന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
ടാറ്റാ.